ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങൾക്കൂടെ കാൽപാദങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ട് ഇവിടെ. എന്റെ ചങ്ങലമാടൻ പോയ പാടാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന പറയുന്നത് കുടുംബമായിട്ടല്ല, ദേവസ്വം വകയാണ്. നമ്മുടെ കൗമുഞ്ചേരി അമ്പലത്തിന്റെ വകയാണ്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം കമുകഞ്ചേരിയിലാണ്. കമുകഞ്ചേരി തുറവം പാറയിലാണ്. ഇവിടെ ഈ പാറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരിക്കലും ഉറവ പറ്റാത്ത ഒരു ജലാശയമുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ്. ആ അവിടെ ഇവിടെ വന്നപ്പോഴാണ് ഈ പാറയെക്കുറിച്ച് കുറേ ഐതിഹ്യപരമായ ഒരു കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞത്. ഇത് തുറവം പാറ എന്ന് പറയുന്ന കാവാണ്. നമ്മുടെ കമുകഞ്ചേരി ദേവസ്വത്തിൻ്റെ വക കൂടിയാണ്. ഇതിനകത്ത് പിന്നെ പല പല വിശേഷങ്ങളുണ്ട്. ഒരു 500 വർഷത്തിൽ പരം പഴക്കമുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളുമാണ്. ഇതിലിങ്ങനെ ചങ്ങലമാടൻ പോയ പാടുകള്, എൻ്റെ ചങ്ങലമാടൻ പോയ പാടാണെന്നാണ് പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങൾക്കൂടെ കാൽപാദങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ട് ഇവിടെ. ഈ വരയെല്ലാം ചങ്ങലമാടം പൊയ്ക്കൊണ്ടിരിക്കുന്ന വരകളാണ്. ശ്രീരാമനും സീതയും ഇവിടെ വന്നിട്ടുള്ളതായിട്ടും അങ്ങനെയുള്ള ഐതിഹ്യങ്ങളുണ്ട്. ശ്രീരാമൻ കാൽപാദം കഴുകാൻ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരിക്കലും പറ്റത്തില്ല, എത്ര ഉണക്കാനും പറ്റുന്നതല്ല. ഓർമ്മയുള്ള കണ്ടിട്ടുണ്ട്. അന്ന് ഇവിടെ പജനയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പൂജ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഒന്നുമില്ല. ഇവിടെ എന്ത് പറ്റി? എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ വരാൻ ആൾക്കാർക്ക് വരാൻ ഒന്നും നോക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാകണ്ട. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചെറുതായിട്ട് വിളക്ക് കത്തിക്കുന്നു, കരിക്ക് വെക്കുന്നു, മുറുക്കാൻ വെക്കുന്നു, ഇതൊക്കെ ഉള്ളു. എല്ലാമൊന്നുമില്ല. അല്ലാതെ വലിയ പൂജ കാര്യങ്ങളൊന്നും ഇല്ല. വിളക്ക് കത്തിയിൽ ഞങ്ങളൊക്കെ ഇറങ്ങി തന്നെ കത്തിക്കും. ഇങ്ങനെ അവർക്ക് പ്രാർത്ഥന രീതികളൊക്കെ ഇവിടെ നമ്മള് ഭഗവാനെ കോന്തിരി ഭവനെ കിരോധമൂർത്തി പറഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കില്ലേ. ഇവിടുത്തെ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് പറയാമോ? ഇവിടെ ആയിരുന്നു ഈ പാറയുടെ പുറത്തായിരുന്നു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ പാറ ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. ആ കുഴിക്കകത്തായിരുന്നു പണ്ടേ കാലത്ത് കത്തിച്ചുകൊണ്ടിരുന്നത്. ചാരലൊക്കെ വന്ന് കത്തിക്കൊണ്ടിരുന്നത് സ്ഥിരം കത്തിച്ചുകൊണ്ടിരുന്നത് ആരെങ്കിലും അതെ. ഇപ്പോൾ അത് ആൾക്കാരെ എണ്ണം കുറഞ്ഞു, വരാൻ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ കുറച്ച് പേരൊക്കെ എന്നാലും ദൂരെയുള്ളവരും ചിലർ ബുദ്ധിമുട്ടിയാണെങ്കിലും വന്ന് കത്തിക്കുന്നുണ്ട്. അതേപോലെ കരിക്ക് നോക്ക്. അതേപോലെ ഈ വിളക്കുകളെല്ലാം ഇവിടുന്ന് കാണാൻ ഈ വിളക്കുകളൊന്നും ഇവിടുന്ന് കാണാതെ പോയി മൊത്തം. അതേപോലെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിളക്ക് മൊത്തവും ഇവിടെ തിരിച്ചു വന്നു. ആ തന്നെ തിരിച്ചു വന്നു ഇവിടെ. ഞങ്ങൾ ഈ പ്രദേശമായ പ്രദേശം മൊത്തവും ഈ വിളക്ക് നോക്കി കിടന്നു, കണ്ടില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ അങ്ങനെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പം കാണാൻ ഈ വിളക്ക് മൊത്തം ഇവിടെ വന്ന്. ഇവിടെയാണോ നിങ്ങളുടെ ആചാരങ്ങളെല്ലാം? ആചാരങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയുമോ? ആചാരം നമ്മളിപ്പം വന്ന് വിളക്ക് കത്തിക്കുന്നു, തിരി കത്തിക്കുന്നു, കരിക്ക് തൂക്കുന്നു, കരിക്ക് തൂക്കുന്നു, തൊഴുത് പോകുന്നു, പിന്നെ മുറുക്കാൻ വെക്കുന്നു. അതേപോലെ നമുക്ക് മുറുക്കാൻ വെക്കും. മുറുക്കാനേ ചിലർ മരുന്ന് എല്ലാം കൊണ്ടു വെക്കും. പോവാന് എൻ്റെ ഉപ്പ ഇങ്ങനെ ഇങ്ങനെ കാത്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ കരിക്ക് തൂക്കുമാണ് പോവാൻ. ഇവിടെ ഞങ്ങളെ കാത്തുകൊള്ളണേ ഇവിടെ ഒരുപാട് കുറേ പേരെല്ലാം വരുന്നുണ്ട്. കുടുംബമായിട്ടുള്ള കുടുംബമായിട്ടല്ല, ദേവസ്വം വകയാണ്. നമ്മുടെ കൗമുഞ്ചേരി അമ്പലത്തിന്റെ വകയാണ്. ദേവസ്വം ബോർഡോ ഇങ്ങനെ ശയിച്ചു പോയതിന്റെ കാരണം എന്തോ? കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരാൻ വഴിയില്ല, അതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതിലെ ഒരു ചെറിയ വഴിയുണ്ട്, ഒരു ഇടുക്ക് വഴിയാണ്. അത് കാട് കയറി ഇങ്ങനെ കിടക്കുവാണ്. അത് മഞ്ചാടി മുക്കിന് എത്തുന്ന വഴിയാണ്, മില്ല് മുക്കിന് കിഴക്ക് വശം എത്തുന്ന വഴിയാണ്. അതിലെയാണ് ഈ ആൾക്കാരെ ഇറങ്ങി വരേണ്ടത്. പക്ഷേ അത് ഇറങ്ങി വരാൻ ഒക്കുന്നില്ല. ആ വഴി മൊത്തവും കാട് കയറി നശിച്ച് കിടക്കുവാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുക, മറ്റുള്ള വസ്തുക്കാർ വിട്ടു തരണം. ഒരു വണ്ടിയെങ്കിലും ഇറങ്ങി വരണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കമുകഞ്ചേരി ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട്, കമുകഞ്ചേരി ഭഗവാന്റെ ഒരു ഭാഗമാണ് ഈ കാവ്, അത് സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ കരിക്ക് തൂക്കുക എന്നൊരു നേർച്ച. അതായത് നമ്മൾ എന്ത് മനസ്സിൽ കാണുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തു വിലപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേർച്ചയായിട്ട് കരിക്ക് തൂക്കുക, അല്ലെ പിന്നെ വിവാഹ മംഗള പിന്നെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് വിളക്ക് പിന്നെ വിളക്ക് കത്തിക്കുക, അതിനോടൊപ്പം കരിക്ക് തൂക്കുക, എന്നൊരു നേർച്ച പട്ട് കെട്ടുക, എന്നൊരു നേർച്ചയൊക്കെ ഇവിടെ നടത്തിപ്പോരുന്നതാണ്. പിന്നെ പണ്ട് മുതലേ ഇവിടെ പിന്നെ അന്നദാനം മറ്റ് കാര്യങ്ങൾ പിന്നെ ദീപാരാധന കാര്യങ്ങൾ നടത്തിയതായിട്ട് അറിവുണ്ട്. ഇതൊക്കെയാണ് ഈ പാറയെക്കുറിച്ചും കാവനെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത്. ഈ കാവനെ പുനരുദ്ധരിക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ആൾക്കാരുടെ പിന്നെ നല്ല സമീപനം സപ്പോർട്ട് ഇവിടെ കിട്ടുക, ഈ കാവനെ പുനരുദ്ധരിക്കണം. പിന്നെ അതിനോടൊപ്പം അതിനു വേണ്ടിയിട്ട് അധികാരപ്പെട്ടവരും മറ്റുള്ളവരും ഇതിനെ പങ്കാളിയാകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇനിയുള്ള കമുകുഞ്ചേരി തിരുവിളങ്ങോലപ്പൻ്റെ ഉപദൈവങ്ങളായിട്ടുള്ള തെക്കേക്കരയും വടക്കേക്കരയുമായിട്ട് പല ഭാഗങ്ങളിൽ ഇങ്ങനെ പിന്നെ ചെറിയ കൊച്ചു കൊച്ചു കാവുകളും സങ്കല്പങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാണിത്. അതായത് തൊട്ടടുത്ത് മലനട പിന്നെ ക്ഷേത്രം, അവിടെ അവിടുത്തെ നേർച്ച എന്ന് പറയുമ്പം പിന്നെ പട്ട് കോഴി, അതിലുപരി പിന്നെ വൃശ്ചിക മാസത്തിൽ ഒന്നാം തീയതി അതുപോലെ വിഷുവിൻ്റെ അന്ന് അവിടെ കുറവൊരു കളി എന്നൊരു പിന്നെ നാടൻ കലാരൂപം നടത്തപ്പെടാറുണ്ട്. പിന്നെ അതൊക്കെയാണ് അവിടുത്തെ ആചാരങ്ങൾ. അതുപോലെ ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് കരിക്ക് കെട്ടുക, ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കരിക്ക് കെട്ടി തൂക്കുക എന്നൊരു ആചാരമാണ് പണ്ട് പോലെ ഇവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഈ കരിക്ക് കൊണ്ടുള്ള ആചാരങ്ങൾ അത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ആചാരമാണോ? വർഷങ്ങളായിട്ട് നമ്മുടെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 500 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികർ പറഞ്ഞ അനുഭവമാണ്. 500 വർഷങ്ങൾക്ക് മുൻപേ നിലനിൽക്കുന്ന ഒരു പിന്നെ ആചാരമായിരുന്നു ഇവിടെ ഇത്. ഈ കരിക്ക് തൂക്കുക, പിന്നെ ഇതുപോലെ മുറുക്കാൻ വെക്കുക, പിന്നെ പട്ട് കെട്ടുക. പട്ട് കെട്ടുന്ന മുറുക്കാൻ വെക്കുന്നൊക്കെ നമ്മൾ സാധാരണ കരിക്ക് വെക്കുന്നത് നമ്മൾ ഇതുവരെ ഇത് ഇവിടെ പിന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞുള്ള അനുഭവമാണ്. കരിക്ക് കെട്ടുക, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് പിന്നെ കരിക്ക് കെട്ടി നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്നു എന്നൊരു വിശ്വാസം. ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിൽ, അതായത് ഈ ഒരു ജനറേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടായിരുന്നോ പെട്ടെന്ന് എന്തെങ്കിലും ഇവിടെ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ എനിക്കല്ലെങ്കിൽ വേറൊരാൾക്ക് പിന്നെ അവരിവിടെ വന്ന് വിളക്ക് കത്തിച്ച് തൊഴുത് പിന്നെ പറഞ്ഞിട്ടുള്ളവർക്ക് അനുഭവങ്ങൾ 100 അനുഭവങ്ങൾ. എൻ്റെ എനിക്ക് 47-ാമത്തെ വയസ്സാണ്. എൻ്റെ അനുഭവം പറഞ്ഞാൽ തൊട്ട് ആ കരയ്ക്ക് എൻ്റെ മാമൻ താമസിക്കുകയാണ്. മാമൻ മരിച്ചുപോയി. മാമൻ ഒരു ദിവസം പിന്നെ രാത്രിയിൽ മുറ്റത്തൊട്ടിറങ്ങിയപ്പം ഇവിടെ ഒരു ദീപം തെളിഞ്ഞ് നിൽക്കുന്നു. ഇപ്പോൾ രാത്രി 12:30 സമയത്ത് ദീപം തെളിഞ്ഞ് നിൽക്കുന്നു. മാമൻ അവിടെ നിന്നില്ല, ലൈറ്റ് എല്ലാം അടിച്ച് നോക്കി. ഈ പരിസരത്ത് അങ്ങ് ഒരു വെട്ടവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ മാമൻ ഇങ്ങനെ മണിക്കൂറുകൾ അവിടെ നോക്കി നിന്ന് ആ ദീപം ഇങ്ങനെ പെരും മഴ പെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെരും മഴ പെയ്യുക അല്ല അവിടെ പെരും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദീപം അണയാതെ ഇവിടെ അന്ന് ഈ ഷീറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ വെച്ചിരിക്കില്ല. അന്ന് ആ ഷീറ്റോ അങ്ങനെയുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ ഒരു ദീപം ആര് കൊളുത്തിയോ എപ്പോൾ കൊളുത്തിയോ അഥവാ സന്ധ്യകാലം ദീപം കൊളുത്തിയാലും അരമണിക്കൂറിൽ ഒരു മണിക്കൂറിനകത്ത് കെട്ടുപോകുമല്ലോ. പക്ഷേ ഇത് രാത്രി 12 മണിക്ക് യാതൊരു പിന്നെ ഒരു ഒരാൾ വന്ന് ദീപം കൊളുത്താനോ ഒന്നും ആരും ഇല്ലാത്ത ആ ഒരു സമയത്ത് പെരുമഴയത്ത് ദീപം തെളിഞ്ഞ് ഇവിടെ നിൽക്കുക. അത് എൻ്റെ മാമൻ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൊരു അനുഭവമാണ്. പിന്നെ അതുപോലെ പിന്നെ ഈ പരിസരത്തുള്ള പിന്നെ പ്രവാസികളായിട്ടുള്ള പിന്നെ ചെറുപ്പക്കാർ പിന്നെ നമ്മുടെ ഈ നാട് വിട്ട് പുറത്ത് പോയിട്ടുള്ളവരൊക്കെ എപ്പോഴും ഒരു വിശ്വാസത്തോടുകൂടി ഇവിടെ വന്ന് വിളക്ക് കത്തിച്ച് കൈയ്യെടുത്ത് തൊഴുത് പോകാറുണ്ട്. അവർക്കൊരു വിശ്വാസമുണ്ട്, എല്ലാവർക്കും ഒരു അനുഭവം. ഇവിടെ ഒരുപാട് ആഞ്ഞിലിരുന്നിരുന്നു, ഒരു പ്രകൃതിക്ഷോഭത്തിൽ അത് കടപുഴകി വീണു. അപ്പോൾ തൊട്ടടുത്ത പുരയിടക്കാരൻ ഇത് മുറിക്കാനായിട്ട് അന്ന് അടുത്ത പുരയിടക്കാരനൊക്കെ ഇത് ആധീനോട് കയറി ചെയ്യാമല്ലോ. അവർ കത്താളം കോടലിട്ടൊക്കെ ഇവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഈ വൃക്ഷം നേരെ കുത്തനെ കയറി പിന്നെ നൂന്ന് നിൽക്കുന്നു. അവരങ്ങനെ മുറിക്കാതെ പോയി. അത് പിന്നെ മരം അവിടെ നിന്ന് പിന്നെ പട്ട് പോയത്. അങ്ങനെ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്.